നാളെ എന്ത് സംഭവിക്കും? ഇതറിയാനുള്ള ആകാംക്ഷ മിക്ക ആളുകൾക്കും ഉണ്ടാകും. ഭാവിയിലേക്കും കഴിഞ്ഞ കാലത്തേക്കും കുറച്ച് സമയത്തേക്കെങ്കിലും പോകാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്തവരും കുറവല്ല. ടൈം ട്രാവൽ ചെയ്ത് ഭാവിയിലേക്ക് സഞ്ചരിക്കുമെന്ന് പറഞ്ഞു കളയുന്നവരുമുണ്ട്. 2118 യാത്ര ചെയ്തെന്ന് അവകാശപ്പെട്ട അലക്സാണ്ടർ സ്മിത്ത് എന്നയാൾ കഴിഞ്ഞ കുറച്ചേറെ ദിവസങ്ങളായി വൈറലായിരുന്നു. ഇപ്പോഴിതാ താൻ 2027 സഞ്ചരിച്ചെന്നും അപ്പോഴേക്കും കൂട്ടു വംശനാശം ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരാൾ. ഇയാൾ സ്വയം വിളിക്കുന്നത് ജാവിയർ എന്നാണ്. സ്പെയിനിലെ വിജനമായ ഒരു നഗരത്തിലാണ് താനെന്നും അവിടെ ജീവിച്ചിരിക്കുന്ന അവസാനത്തെ മനുഷ്യനാണ് താനെന്നും ഇയാൾ പറയുന്നു. ശൂന്യമായി കിടക്കുന്ന തെരുവുകൾ രേഖപ്പെടുത്താൻ താൻ സമയം ചെലവഴിക്കുന്നുവെന്നും പറയുന്നുണ്ട്. ഒരു വീഡിയോ പങ്കിട്ടതിൽ ഇയാൾ ഒരു ന്യൂക്ലിയർ ബങ്കറിനോട് സാമ്യമുള്ള രഹസ്യപാതയിലൂടെ നടക്കുന്നത് കാണാം. മറ്റു മനുഷ്യരാരുമില്ലാത്തതിനാൽ താൻ എക്കാലവും ഇവിടെ തനിച്ചായിരിക്കുമെന്നും കടുത്ത ഏകാന്തത അനുഭവിക്കേണ്ടി വരുമെന്നും ഇയാൾ പറയുന്നു. ബങ്കറിനോട് സാമ്യമുള്ള ഒരു പാതയിലേക്ക് കോൺക്രീറ്റ് ഗോവണിയിലൂടെ ഇറങ്ങുന്നതാണ് ജാവിയർ ചിത്രീകരിച്ചിരിക്കുന്നത്. ഞാൻ ഇതിനകം തന്നെ ക്ഷീണിതനാണ്. എന്ത് ചെയ്യണമെന്നോ എവിടെ നോക്കണമെന്നോ എനിക്കറിയില്ല. എന്നേക്കുമായി ഇവിടെ തനിച്ചായിരിക്കുമെന്ന് കരുതുന്നുവെന്നാണ് ഇയാൾ പോസ്റ്റിൽ പറയുന്നത്. ഇന്ന് 2027 February 13 ഈ നഗരത്തിൽ തനിച്ചാണെന്ന് പറയുന്ന ജാവിയർ എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ താൻ ഒരു ആശുപത്രിയിൽ ഉണർന്നുവെന്നും തന്റെ ടിക്ടോക്ക് ആരാധകർക്കായി വിജനമായ തെരുവുകൾ ചിത്രീകരിച്ചെന്നും വിശദീകരിക്കുന്നു. പിന്നീട് പൂർണ്ണമായും ഒറ്റപ്പെട്ട് കിടക്കുന്ന പല സ്ഥലങ്ങളുടെയും വീഡിയോകൾ ഇയാൾ ചിത്രീകരിച്ചു. പലരും ഇയാളോട് യോജിക്കുന്നുവെങ്കിലും മിക്ക ആളുകളും ഇയാളെ പരിഹസിക്കുന്നുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് റിസ്ക് എടുത്ത് ഇറങ്ങി നടന്ന് ചിത്രീകരിച്ച വീഡിയോകൾ എന്നാണ് പലരുടെയും കമന്റുകൾ.